ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫിലിപ്സിൻ്റെ ഒരു ഔട്ട്ഡോറിൽ വയ്ക്കുന്ന ഫാൻസി ലൈറ്റ് അതിനെക്കുറിച്ച് വളരെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പിടിപ്പിക്കുക എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇത് വളരെ മനോഹരമായ രീതിയിലുള്ള ഫാൻസി ലൈറ്റാണ്. ഫുൾ ഫൈബർ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലായിട്ട് നമുക്ക് വീടിൻ്റെയൊക്കെ പുറത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മളെ ലൈറ്റും കൂടി പുറത്ത് കിട്ടുന്ന രീതിയിലാണ്. പിന്നെ LED ബൾബാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇടാം. സാധാരണ ടൈപ്പ് ബൾബ് B22 ടൈപ്പ് ബൾബ് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഇത് വേറെ ഒന്നുമില്ല, അതിൻ്റെ ഫ്രണ്ടിലെ ഡിവൈസുകൾ, അതായത് ആ ഫ്രണ്ടിലെ ഫൈബറുകളെല്ലാം ഊരിയെടുത്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് എവിടെയാണോ വേണ്ടത് അത് കറക്റ്റ് ചെയ്ത് ഫിഷർ ചെയ്യുക. ബാക്കിൽ നമുക്ക് ഫിഷർ ചെയ്ത് പിടിപ്പിക്കാം. അതിന് ശേഷം കണ്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഫൈബർ സൈഡിലേക്ക് നമുക്ക് കയറ്റിയിടാം. അതിന് ശേഷം രണ്ട് സൈഡിൽ രണ്ട് സ്ക്രൂകളുണ്ട്. ഈ രണ്ട് സ്ക്രൂകൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മാത്രം മതി രണ്ട് സൈഡിൽ നിന്ന്. അതായത് വളരെ സിമ്പിളായിട്ട് തന്നെ അന്ന് മിക്ക ഫാൻസ് ലൈറ്റുകളും നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാൻസ് ലൈറ്റ് വെക്കുന്ന സമയത്ത് വീടിൻ്റെ സൈഡിലായതുകൊണ്ട് ഈച്ച അതുപോലെ തന്നെ പല പല പ്രാണികളെല്ലാം വെളിച്ചം കാണുന്ന സ്ഥലത്ത് വെളിച്ചം വന്നിട്ട് ഫാൻസ് ലൈറ്റിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് വന്ന് അടിഞ്ഞു കൂടുന്നത്. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങൾ സാധനങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഫുൾ കവറിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ത്രെഡ് ബൾബും കാര്യങ്ങളും ഒന്നുമല്ല വരുന്ന, നോർമൽ ലെവലിൽ വരുന്ന, അതായത് നമുക്ക് വളരെ ഇക്കണോമിക്കലായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബൾബുകൾ തന്നെയാണ്. സാധാ നമ്മൾ ഉപയോഗിക്കുന്ന B22, അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാ ബൾബുകൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് LED ബൾബ് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അത് ആദ്യമേ തന്നെ ഇപ്പോൾ ഈ ബോഡി, അതിൻ്റെ ബോഡിയാണ് ഈ കാണുന്നത്, ആ LED ഫാൻസി ലൈറ്റിൻ്റെ ബോഡിയാണ് ഈ കാണുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് എവിടെയാണോ വേണ്ടത് അത് കറക്റ്റ് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതിനുശേഷം വേണ്ട സ്ഥലത്ത് വെച്ചിട്ട് ഡ്രില്ല് ചെയ്യുക. ആ കറക്റ്റ് ചെയ്ത് ഡ്രില്ല് ചെയ്യുന്ന സ്ഥലത്ത് 1 ഇഞ്ച് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അത്ര മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ബാക്കി ആ നേരത്തെ നമ്മൾ നേരത്തെ കാണുന്ന പോലെ തന്നെ ഫൈബറിൻ്റെ ബോഡികൾ വെറുതെ പീസ് ആളും കറക്റ്റ് പൊസിഷനിൽ വെക്കുക മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. വന്നതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എവിടെയാണോ സ്ക്രൂ വയറ് കൊടുത്തിരിക്കുന്നത് ആ വയർ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം ഹോൾഡറിന് കൊടുക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഹോൾഡറിൻ്റെ വയർ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടാം. വളരെ സിമ്പിളായിട്ടുള്ള റേറ്റാണ് വരുന്നത്. അതിന് ഒരുപാട് റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. 450 ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഷോപ്പിൽ ചെന്ന് എന്തായാലും ഒരു 5% ഡിസ്കൗണ്ട് എന്തായാലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫിലിപ്സിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ബ്രാൻഡ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, വർഷങ്ങളോളം നിലനിൽക്കും. എന്നാൽ നല്ല വെളിച്ചം നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട്. നമുക്കിത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ലൈറ്റിൻ്റെ ഫ്ലിക്കറിങ് ആ ക്യാമറയിൽ വന്നിരിക്കുന്ന പ്രശ്നം മാത്രമാണ്. അതൊന്ന് ചില ബൾബുകൾ അങ്ങനെയാണ്, അതല്ല ഇതിൻ്റെ റിയൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്യൂട്ടായിരിക്കും. അതായത് ഒരു വീട്ടിൽ നമുക്ക് വിശ്വസിച്ച് വെക്കാൻ പറ്റുന്ന, എന്നാൽ ലൈഫ് ലോങ് അത്യാവശ്യം നമുക്ക് സാധാരണ ഫാൻസി ലൈറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഈട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക്. അതുപോലെ തന്നെ ഫ്യൂസ് ബൾബ് കാര്യങ്ങളെ പോയാൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് രണ്ട് സൈഡിലെ സ്ക്രൂൾ അഴിച്ചെടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബൾബ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഒതുങ്ങി എന്നാൽ നീറ്റായിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടുകളിൽ പോലും പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫിലിപ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫിലിപ്സിൻ്റെ തന്നെ 3 മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. 250 രൂപ തൊട്ട് തന്നെ നമുക്ക് അവൈലബിൾ മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. 250 തൊട്ട് ഇതിൻ്റെ തന്നെ ചെറിയ മോഡലുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.